ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു സജ്മീസ് കുക്കിംഗ് ആർട്ട് എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg വെയിറ്റ് വരുന്ന വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് പിന്നെ ഇതൊരു സ്പെഷ്യൽ കേക്ക് ഓർഡർ ആയിരുന്നു കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണിത് അപ്പോൾ വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ചാനലിനകത്തേക്ക് കാണുന്ന ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടും ആദ്യം തന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെയും വാനില കേക്കിൻ്റെയും സ്പോഞ്ച് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് 2.5 kg മെഷർമെൻസിൽ 8-inch പാനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇതെല്ലാം ഇപ്പോൾ ചൂടൊക്കെ അരിയിട്ടുണ്ട് ഇനി നമുക്കിത് 2 layer കട്ട് ചെയ്തെടുക്കണം ആ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ നല്ല ക്ലീനായിട്ടുള്ള ഒട്ടും ഈർപ്പമൊന്നുമില്ലാത്ത ബൗളിലേക്ക് 1.5 cup വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് 1.5 teaspoon വാനില എസൻസ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്കിപ്പോൾ മധുരം എക്സ്ട്രാ വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോൾ ചേർക്കുന്നില്ല നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഏറ്റവും ലോവസ്റ്റ് സ്പീഡിലോട്ട് ആക്കിയതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഗ്രാജുവലി സ്പീഡ് കൂട്ടിക്കൊടുത്താൽ മതിയാകും ഇപ്പോൾ ഞാൻ സ്പീഡ് 3 ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഹൈ സ്പീഡൊന്നും ആക്കി കൊടുത്തിട്ടില്ല ഇപ്പോൾ നമ്മുടെ ക്രീം സ്റ്റിഫായിട്ട് വരുന്നുണ്ട് എന്നാലും കുറച്ചുകൂടി ഒന്ന് സ്റ്റിഫായിട്ട് വരാനുണ്ട് ഇപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ ഹൈ സ്പീഡിലൊന്നും ഇട്ട് ബീറ്റ് ചെയ്തിട്ടില്ല ആ 3 തന്നെയാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് സ്പാച്ചുലയിൽ ഇങ്ങനെ ക്രീം എടുത്തിട്ട് താഴത്തോട്ടാക്കിയാലും ക്രീം താഴത്തോട്ട് വീഴില്ല പിന്നെ നമ്മൾ ക്രീം ഒരിക്കലും ഓവർ ബീറ്റ് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ എയർ ബബിൾസ് വരും ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം ആദ്യം തന്നെ ഞാൻ കൊച്ചു വിപ്പിംഗ് ക്രീം ഈ കേക്കിൻ്റെ ബേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മതി കാരണം നമ്മൾ കേക്ക് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഈ ബേസിൽ നിന്ന് കേക്ക് തെന്നി മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വളരെ കുറച്ച് മതി അതിനുശേഷം ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് വെറ്റ് ചെയ്ത് കൊടുക്കാം വെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡിൻ്റെ മിക്സാണ് 1 cup തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് 1/2 cup മിൽക്ക് മെയ്ഡും 1/2 cup പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ കേക്കിൽ വെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ക്രീം ഇട്ടിട്ട് ലെവൽ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം 1:1 ratio ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും മെൽറ്റ് ചെയ്തിട്ടതാണ് ഇത് 2-3 teaspoon ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം സെക്കൻഡ് ലെയറായിട്ട് വാനില സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് സ്പ്രെഡ് ചെയ്യാം ഇനി നമുക്കിതിൽ ഫില്ലിങ്സ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം അതും ഞാൻ 1:1 ratio തന്നെയാണ് എടുത്തിട്ടുള്ളത് 2 tbsp വിപ്പിംഗ് ക്രീമും 2 tbsp വൈറ്റ് ചോക്ലേറ്റും എടുത്തിട്ടാണ് മെൽറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി 3rd layer ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം ദെൻ ക്രീം ഇട്ട് സ്പ്രെഡ് ചെയ്യാം ക്രീമിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്യാം ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കാം അതിനുശേഷം 4th layer വാനില സ്പോഞ്ചും വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ക്രീം ഇട്ടിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് 10 minutes ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പോൾ കേക്ക് സെറ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ക്രീം കേക്കിൻ്റെ സൈഡ്സിലും ടോപ്പിലൊക്കെ ആയിട്ട് കൊടുത്തിട്ട് കേക്ക് ഫുള്ളായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഫ്രോസ്റ്റിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഈ സ്ക്യൂർ യൂസ് ചെയ്തിട്ട് കേക്കിൻ്റെ സൈഡിൽ ക്വിൽറ്റ് ഡിസൈൻ ചെയ്യുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ സ്ക്യൂർ ഇങ്ങനെ ചരിച്ച് പിടിച്ചതിന് ശേഷം കേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അതിനുശേഷം മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു മാറ്റാം അങ്ങനെ കറക്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യാം അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം
കണ്ടില്ലേ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അങ്ങനെ കേക്ക് ഇവിടെ സെറ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിലൂടെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഈ ചെറിയ സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് കേക്കിൻ്റെ അടിയിൽ പേൾ വർക്ക് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നോസിലിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടൊന്നുള്ളൂ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാനിവിടെ ഗോൾഡൻ ഷുഗർ ബോൾസ് എടുത്തിട്ടുണ്ട് ഇതിൽ മീഡിയം സൈസിലുള്ളത് ഞാൻ കേക്കിൻ്റെ സൈഡ്സിൽ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഷുഗർ ബോൾസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫോണ്ടനിൽ നെയിം എഴുതി കൊടുത്തത് വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തപ്പോൾ ഇത് കുറച്ച് വലിയ സൈസായിരുന്നു അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റാനുണ്ട് ആ എക്സസൈസ് നിൽക്കുന്നത് ഇനി സ്മോൾ സൈസിലുള്ള ഷുഗർ ബോൾസ് കൂടി കേക്കിൻ്റെ ടോപ്പിലൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മുടെ അടിപൊളി ലുക്കിലുള്ള വാഞ്ചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ കളേഴ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല ഒരു റോയൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്